സംസ്ഥാനത്തെ തകർത്തെറിഞ്ഞ രണ്ടാം ഘട്ട പ്രളയത്തിന് കാരണം കരിങ്കൽ ക്വാറികളും അനിയന്ത്രിത ഖനനമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാതെ വേറെ വഴിയില്ല. കാരണം അത്ര കണ്ട് പിച്ചി ചെന്നപ്പെട്ടിരിക്കുകയാണ് പശ്ചിമഘട്ടവും പരിസ്ഥിതിയുമൊക്കെ. എന്തായാലും കേരളത്തിലെ അനിയന്ത്രിതമായ കോറികളുടെ വളർച്ച തന്നെയാണ് പരിസ്ഥിതിയെ ഇത്രയും നാശപ്പെടുത്തിയത്. ഇതിനൊക്കെ പിന്നിൽ ഭരണകൂടമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നേർക്കണ്ണ് അന്വേഷിക്കുന്നു. എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്? സമുദ്രത്തിൽ നിന്ന് വരുന്ന നീരാവിയെ മഴമേഘങ്ങൾ വടക്കോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതിനെ തടഞ്ഞു നിർത്തുന്നത് പശ്ചിമഘട്ടത്തിലെ മലനിരകളാണ്. ആ മലനിരകൾ നീരാവിയെയും മേഘത്തെയും തടഞ്ഞു നിർത്തി മഴമേഘങ്ങളാക്കി തണുപ്പിച്ച് താഴേക്ക് മഴത്തുള്ളികൾ പതിപ്പിക്കുന്നു. അങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. ഇതാണ് പശ്ചിമഘട്ട മലനിരകളുടെ ദൗത്യം. പക്ഷേ നാം ആ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. യാതൊരു ദക്ഷിണമില്ലാതെയാണ് നാം ആ മലനിരകളുടെ നെഞ്ചു തകർക്കുന്നത്. നമുക്കറിയില്ല ആ മുറിവുകൾ ഇനി ഉണങ്ങില്ലെന്ന്, മരങ്ങളെപ്പോലെ ആ മലകൾ ഇനി കിളിർത്തു വരില്ലെന്ന്. പശ്ചിമഘട്ട മലനിരകളിൽ കാലാകാലങ്ങളായി നാം ഉണ്ടാക്കിയ മുറിവുകൾ ഒരിക്കലും ഉണക്കാനാകില്ല. ആ മലനിരകൾ ഇനി വീണ്ടും തളിർത്തു വരില്ല. ഇനി അവിടങ്ങളിൽ മഴമേഘങ്ങളെ ആരും തടഞ്ഞു നിർത്തില്ല. അവിടങ്ങളിൽ ഇനി മഴയുണ്ടാകില്ല. പക്ഷേ ഉരുൾപൊട്ടലുകൾ നിർദക്ഷിണമിനി മലനിരകളോട് ചേർന്നുണ്ടാകും. കാരണം തൻ്റെയുള്ളിൽ വിങ്ങിക്കഴിയുന്ന മർദ്ദത്തെ മലനിരകൾക്ക് പുറത്തേക്ക് തുറന്നുവിട്ടേ പറ്റൂ. അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് സമീപവാസികളാണ്, സസ്യജാലങ്ങളാണ്, മലയോര മേഖലയിലെ പാവം ജീവിതങ്ങളാണ്. സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായ രണ്ടാം പ്രളയം ഉരുൾപൊട്ടലിൻ്റെയും മലവെള്ളപ്പാച്ചിലിൻ്റെയും രൂപത്തിലായിരുന്നു. ആദ്യ പ്രളയത്തിൽ വെള്ളപ്പൊക്കമാണ് ദുരിതം വിതച്ചതെങ്കിൽ ഇത്തവണ മരങ്ങളും ചെളിയും പാറക്കല്ലുകളും ജനത്തിൻ്റെ അന്ധകരായി മാറി. നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. കവളപ്പാറയിൽ മാത്രം ഇനി 11 പേരുടെ ശരീരങ്ങൾ കണ്ടെത്താനുണ്ട്. പക്ഷേ ഇനി അതിന് സാധിക്കില്ല. തിരച്ചിൽ പോലും നടത്താനാകാത്ത വിധം ടൺ കണക്കിന് ചെളിയാണ് ഇവിടങ്ങളിൽ വീടുകൾക്ക് മേൽ വന്നു നിറഞ്ഞത്. 10 ഏക്കർ ഭൂമി ഒലിച്ചു പോയപ്പോൾ താഴേക്ക് വന്നു പതിച്ചത് 100,000 ടൺ ചെളിയാണ്. ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീകരതയെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ കൂടി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ 1 ഏക്കർ പ്രദേശത്താണ് ഉരുൾപൊട്ടുന്നതെങ്കിൽ അതുവഴി അടർന്നു വീഴുന്ന ഡെബ്രിസിൻ്റെ ഭാരം ഏകദേശം 9,500 ടണ്ണാണ്. 9,500 ടൺ ഭാരം 10 മൈൽ മുതൽ 100 മൈൽ വേഗത്തിൽ താഴേക്ക് പതിക്കുകയാണ്. 10 മൈൽ മുതൽ 100 മൈൽ വേഗത്തിൽ താഴേക്ക് പതിക്കുകയാണ്. ഒരു മലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ടണ്ണായിരിക്കും? ഉദാഹരണം ഈ പറയുന്ന മേപ്പാടിയിൽ 10 ഏക്കർ ഭൂമി താഴേക്ക് ഇടിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ടണ്ണാണ്? 9,500 × 10, 97,000 ടൺ ഭാരം ശരാശരി ഒരു 50 കിലോമീറ്റർ വേഗത്തിൽ താഴേക്ക് പതിക്കുന്നതിൻ്റെ പേരാണ് ഉരുൾപൊട്ടൽ. ഇല്ലെങ്കിൽ അത്രയും തീവ്രത ഇല്ലെങ്കിൽ പോലും അത്രയെങ്കിലും ഭാരം വരുന്ന മണ്ണിടിച്ച്. കോഴിക്കോട്ടെ വിവാദമായ കക്കടംപുഴയും നിലമ്പൂരിലെ കവളപ്പാറയും 3,000 അടി ഉയരത്തിൽ കിടക്കുന്ന വയനാടുമൊക്കെ ഭൂമിശാസ്ത്രപരമായി അത്ര കണ്ട് അകലെയല്ല എന്നോർക്കണം. ഈ മലനിരകളിൽ നാം ക്വാറികളിലൂടെ ഉണ്ടാക്കുന്ന ഓരോ പ്രകമ്പനവും സ്ഫോടനവുമൊക്കെ ഏൽക്കുന്ന ക്ഷതങ്ങൾ നമുക്ക് വിവരിക്കാനും ആകാത്തതാണ്. സംസ്ഥാനത്തെ പശ്ചിമഘട്ട മലനിരകളിലെയും സമീപ പ്രദേശങ്ങളിലെയും മലകളിലെ ഖനനം തന്നെയാണ് അടുത്തിടെ നടന്ന രണ്ടാം പ്രളയത്തിന് വഴിയൊരുക്കിയത് എന്നത് ഏവർക്കും വ്യക്തം. സംസ്ഥാനത്ത് പ്രവർത്തന അനുമതിയുള്ള കരിങ്കൽ ക്വാറികൾ 800 അടുപ്പിച്ച് മാത്രം. ഇതിൽ 230 എണ്ണം വൻകിട ക്വാറികൾ. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ 5,000 ക്വാറികൾ അനധികൃതമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ നടത്തുന്നത്
അധികൃത ഖനനം തന്നെയെന്നും പരസ്യമായ രഹസ്യമാണ്. ഈ ക്വാറികൾ തുരക്കുന്നത് കേരളത്തിന്റെ നെഞ്ചാണെന്ന് മനസ്സിലാക്കാൻ നാം ഏറെ വൈകിപ്പോയി എന്ന് വേണം കരുതാൻ. യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രവർത്തിക്കാൻ ക്വാറികളെ അനുവദിച്ചപ്പോൾ തകർന്നടിഞ്ഞത് കേരളം തന്നെയാണ്. ഇരിക്കുന്ന കൊമ്പ് നാം തന്നെ മുറിക്കുന്ന അവസ്ഥ. പശ്ചിമാട്ട മലനിരകളിലെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും പ്രധാന കാരണം ഖനനമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഗാഡിൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷം എന്ന കസ്തൂരിരംഗനും പശ്ചിമാട്ട മലനിരകൾ ഇന്ന ഇന്ന ഇടങ്ങളിൽ ഖനനങ്ങൾ പാടില്ല എന്ന് അടിവരയിടുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാകുന്നതിൽ ഖനനത്തിന് അതിൻ്റെതായ ഒരു പങ്കുണ്ടെന്ന് തന്നെയാണ്. പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് കക്കടംപൊയ്കയിലെ ജലശേഖരണ കേന്ദ്രവും മലപ്പുറത്തെ പോത്തുകല്ലും തമ്മിൽ വളരെ അകലമൊന്നുമില്ല. ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതിന് നേരെ അടുത്താണ് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാടൻ ഭൂമി. ഭൂമിശാസ്ത്രപരമായി ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് ഉരുൾപൊട്ടൽ അപകടങ്ങളുടെ പരസ്പര ബന്ധമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിക്കടിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏതൊരു കമ്പനും അതിങ്ങനെ പ്രത്യേകിച്ച് പാറകളിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായാൽ ആ സ്ഫോടനത്തിൻ്റെ തരംഗങ്ങൾ പാറകളിലൂടെ വളരെ വേഗം സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് പോകുന്നതിൻ്റെ വേഗത തന്നെ 1 സെക്കൻഡിൽ 5000 മുതൽ 25000 അടി വരെ വേഗത്തിലാണ്. അങ്ങനെ പോകുന്ന ഈ ഫ്രീക്വൻസി, ഈ കമ്പനം ഏതെങ്കിലും ഒരു വീക്കായ ഏതെങ്കിലും ആ മലനിരകളിലെ ഏറ്റവും ശക്തി കുറഞ്ഞൊരു ഭാഗത്ത് ആ ഊർജം പുറത്തേക്ക് പ്രവഹിക്കും. അവിടെയാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ സംഭവിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും ഒരു ഖനനം നടന്നാൽ അവിടെ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്നുള്ള ചോദ്യം അശാസ്ത്രീയമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടായാൽ അതിൻ്റെ പ്രകമ്പനം, അതുണ്ടാക്കുന്ന അപകടവും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് ഉണ്ടാകുന്നത്. ഇതാണ് ശാസ്ത്രീയമായ നിലപാട്. അതേസമയം ഇപ്പോൾ ചരിവില്ലാത്തൊരു പ്രദേശത്താണ് നിങ്ങൾ സ്ഫോടനം നടത്തുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നില്ല. മറിച്ച് അവിടെ കെട്ടിടങ്ങൾക്ക് ചില നാശമോ ഇല്ലെങ്കിൽ നിലവിലുള്ള കുളം, നദി എന്നിവ ഗതിമാറി ഒഴുകാനോ ഇല്ലെങ്കിൽ വെള്ളം അവിടുന്ന് അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ സ്ഫോടനം നടത്തുന്നത് മലച്ചെരിവിലാണെങ്കിൽ ഉണ്ടാകുന്ന അപകടം ഒന്ന്, മറിച്ചത് പ്രതലത്തിലാണെങ്കിൽ ഉണ്ടാകുന്ന അപകടമൊന്നും, അതൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ശാസ്ത്രീയമായി മാത്രമേ കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. വയനാട് എന്ന് പറയുന്നത് 3000 അടി ഉയരത്തിൽ, കടൽനിരപ്പിൽ 3000 അടി ഉയരത്തിലുള്ള ഒരു തിട്ടയാണ്. ആ തിട്ട പിന്നീട് മൈസൂരിലേക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങ് തുടരുകയാണ്, അല്ലാതെ പിന്നീട് ആ മല തീരുകയല്ല. അപ്പം വയനാട് എന്ന് പറയുന്ന ഭൂപ്രദേശം മല നമ്മുടെ കടൽ തിട്ടയിൽ നിന്നും കടൽ നിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ അതിർത്തികൾ, അതിൻ്റെ പടിഞ്ഞാറേ ഭാഗം പങ്കുവെക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ മേഖലയിലാണ്. നമുക്കറിയാവുന്ന നിലമ്പൂർ കാടുകൾ, അതിൻ്റെ തുടർച്ചയായി നമ്മുടെ തെക്ക് ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ നീലഗിരി കാടുകൾ, അതിൻ്റെ വടക്കു ഭാഗത്തുള്ള തുടർച്ചയായ ഈ പറയുന്ന കൊങ്കൺ മലനിരകൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രദേശം. അപ്പം വയനാടിൻ്റെ ഈ ഉയർന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അതിർത്തികളിൽ ഈ ജില്ലകളുടെ കിഴക്കേറ്റം നടത്തുന്ന അനിയന്ത്രിതമായ ഖനനം, മണ്ണുമാന്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനങ്ങൾ മറ്റും പലപ്പോഴും വയനാടെന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് ഈ ടെറിട്ടറിയെ, ഈ പ്ലേറ്റ്ലെറ്റിനെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അതിൻ്റെ ഫലം വയനാടിൻ്റെ പടിഞ്ഞാറേറ്റത്ത് വരണമെന്നില്ല. ഇത് ഞാൻ ഒരു വശമാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും ആരോപണം ഉയർത്തുന്ന നമ്മുടെ നിലമ്പൂർ MLA നിയന്ത്രണത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കക്കടാംപൊയ്ക എന്ന് പറയുന്ന പഞ്ചായത്ത് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ അതിർത്തിയിലാണ്. അതിനും കുറച്ചും കൂടി ഉയരത്തിലാണ് ഈ പറയുന്ന പോത്തുകല്ല് പഞ്ചായത്ത്. പോത്തുകല്ല് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ്. അതിനും ഉയരത്തിലാണ് മേപ്പാടി പഞ്ചായത്ത്. പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും മേപ്പാടി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് ഏകദേശം വരുന്ന എയർ ഡിസ്റ്റൻസ് 15 കിലോമീറ്ററാണ്. അത് നിലമ്പൂർ കാടുകളാണ്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ക്വാറികളുടെ 8, 10, 2 ഇരട്ടി അധികമാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ. ഇതൊക്കെ സർക്കാരിനും ഭരണകൂടത്തിനുമൊക്കെ വ്യക്തമായി അറിയാം. പക്ഷേ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനാകില്ല. അല്ലെങ്കിൽ അനധികൃത ക്വാറികളെ തടയാൻ നിയമപരമായി ഒന്നും ചെയ്യാൻ അവർ മെനക്കെടില്ല. ചുരുങ്ങിയ പക്ഷം
സ്ഫോടക വസ്തുക്കൾ നൽകി സ്ഫോടനം നടത്താതെയെങ്കിലും ഇവരെ തടയാമായിരുന്നു. പക്ഷേ സർക്കാർ അതൊന്നും ചെയ്തില്ല. ഇതൊന്നും കണ്ട ഭാവം നടിക്കുകയുമില്ല. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ക്വാറികൾ എത്ര എന്ന് പോലും സംസ്ഥാന സർക്കാരിന് വ്യക്തമായൊരു കണക്കില്ല. അവ എത്ര അളവ് കരിങ്കല്ലാണ് പ്രതിവർഷം പൊട്ടിച്ചെടുക്കുന്നത് എന്നതറിയില്ല. ഇതിന് റോയൽറ്റിയായി പ്രതിവർഷം ഖജനാവിന് ലഭിക്കുന്നത് വെറും 150 കോടി രൂപ. പക്ഷേ കരിങ്കൽ പൊട്ടിച്ചെടുക്കുന്ന ക്വാറികൾ ഉണ്ടാക്കുന്ന പ്രതിവർഷ വിപണന മൂല്യം 18,000 കോടി വരും കുറഞ്ഞത്. ഇതിൽ ന്യായമായി സർക്കാരിന് ലഭിക്കേണ്ട റോയൽറ്റി പോലും ഈടാക്കുന്നില്ല. ഈ തുക സർക്കാരിനും കൃത്യമായി അറിയാം. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളിൽ ഇന്നുവരെ ആരും പരിശോധനയ്ക്ക് പോകാറില്ല. ഭരണകൂടം നൽകുന്ന മൗനാനുവാദം മുതലെടുത്ത് പശ്ചിമഘട്ട മലനിരകൾ തകർത്തുവിറ്റപ്പോൾ അതിന്റെ ദുരിതം നേരിടേണ്ടി വന്നത് വയനാട്ടുകാരും മലപ്പുറത്തുകാരുമാണ്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായത് ആകെ 1000-ൽ താഴെ മാത്രം ഉരുൾപൊട്ടലുകൾ. പക്ഷേ കഴിഞ്ഞ 1 വർഷം കൊണ്ട് മാത്രം സംസ്ഥാനത്ത് സംഭവിച്ചത് 1000-ൽ ഏറെ ഉരുൾപൊട്ടലുകൾ. എന്നിട്ടും ഇതേപ്പറ്റി പഠിക്കാൻ സർക്കാരിന് തോന്നിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ വനത്തിനുള്ളിൽ മുണ്ടക്കൈ എന്ന ഭാഗത്ത് ഒരു വൻ ഉരുൾപൊട്ടലുണ്ടായി. അതെങ്ങനെ ഉണ്ടായിയെന്ന് സർക്കാർ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിലമ്പൂരിലും വയനാട്ടിലുമുണ്ടായ ജീവഹാനി കുറയ്ക്കാനെങ്കിലും നമുക്ക് സാധിച്ചേനെ. ഈ കാട്ടിൽ ഈ രണ്ട് പ്രദേശത്തിൻ്റെ ഇടയ്ക്കാണ് 1990s ഉണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായത്. മുണ്ടക്കൈ എന്ന ഒരു മലനിര ഇടിഞ്ഞു തന്നിരുന്നു. വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിൽ. അതിൻ്റെ അർത്ഥം ഈ മലനിരകളുടെ പലയിടങ്ങളിലും വളരെ നാൾക്ക് മുമ്പ് തന്നെ പലതരത്തിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഖനനമുണ്ടായാലേ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പശ്ചിമഘട്ട മലനിരകളുടെ പ്രത്യേകത അവിടുത്തെ ഈ മൺതിട്ടയുടെ നമ്മുടെ ഭൂമിയുടെ കോറിൽ വരുന്ന കരിങ്കൽ കല്ലുകളുടെ മുകളിൽ റോക്ക് ഷീറ്റിന് മുകളിൽ വരുന്ന നമ്മൾ താമസിക്കുന്ന നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മൾ താമസിക്കുന്ന കെട്ടിടം വെക്കുന്ന ആ മണ്ണിൻ്റെ ഖനം ഈ മലനിരകളിൽ വളരെ കുറവാണ്. 1.5 മീറ്റർ മുതൽ 3-5 മീറ്ററേ വരികയുള്ളൂ. മറിച്ച് നമ്മുടെ നാട്ടിൽ അത് ചിലപ്പോൾ 20 മീറ്ററോളം കനത്തി വരും. അപ്പോൾ മലയുടെ മുകളിൽ വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിലുള്ള നമ്മൾ കണ്ടാൽ പച്ചപ്പ് തോന്നുന്ന ഒരിടത്ത് അതിനു മുകളിൽ നമ്മൾ നടത്തുന്ന ഇടപെടലുകൾ ശാസ്ത്രീയമല്ലെങ്കിൽ ഈ മണ്ണുകൾ മൊത്തത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വരും. ഇതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടൽ എന്ന് പറയാവുന്നത്. അത് ഉരുൾപൊട്ടലാകുന്നത് ഈ ഒഴുകി വരുന്ന മണ്ണിനോടൊപ്പം പിന്നെ കല്ലും വെള്ളവും ചേരും. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രധാന ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അനധികൃത ക്വാറികൾക്കെതിരെ നാട്ടുകാർ സമരം നടത്തി പഞ്ചായത്ത് ഓഫീസ് വരെ ഉപരോധിച്ച് വിജയം നേടിയ ചരിത്രം പറയാനുള്ളത് കോഴിക്കോട് വടകരയിലെ ബാവുപ്പാറയിലാണ്. ഇവിടെ അനധികൃത ക്വാറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നാട്ടുകാർക്കായി. സംസ്ഥാനത്ത് ക്വാറികൾ യഥേഷ്ടം പ്രവർത്തിക്കാൻ കാരണം സർക്കാർ നിലപാടുകൾ തന്നെയെന്ന് വ്യക്തം. 2016 LDFന്റെ പ്രകടന പത്രികയിലും വളരെ വ്യക്തമായി അടിവരയിട്ട് ഉറപ്പു നൽകിയിരുന്നതാണ് അനധികൃത ക്വാറികൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന്. പക്ഷേ അത് ഇതുവരെ നടപ്പായില്ല. എന്നിട്ട് ഇടതു സർക്കാർ ക്വാറികളുടെ ദൂരപരിധി 100 മീറ്ററിൽ നിന്നും 50 മീറ്ററാക്കി കുറച്ചു നൽകുകയും ചെയ്തു. ഇതോടെയാണ് സർക്കാർ ലൈസൻസ് ഇല്ലാത്ത സർക്കാർ ഖജനാവിന് 1 രൂപ പോലും റോയൽറ്റി നൽകേണ്ടാത്ത അനധികൃത ക്വാറികൾ യഥേഷ്ടം പ്രവർത്തിച്ചു തുടങ്ങിയത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് അനധികൃത ക്വാറികളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ വളം വച്ചു കൊടുക്കുന്നത്. സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കരാറുകാർ എത്തിക്കുന്ന കരിങ്കലുകൾ അനധികൃതമാണോ എന്നന്വേഷിക്കാൻ പോലും ഉദ്യോഗസ്ഥർ മെനക്കെടാറില്ല. കൊണ്ടുവരുന്ന കല്ലുകൾ അപ്പാഴെ വാങ്ങും. ഇവരിൽ നിന്നും PFOAM പോലും വാങ്ങാറില്ല. സർക്കാർ ലൈസൻസ് നൽകിയ അംഗീകൃത ക്വാറികളിൽ നിന്ന് മാത്രമേ കരിങ്കല്ല് വാങ്ങുകയുള്ളൂ എന്ന് പൊതുമരാമത്ത് വകുപ്പ് നിഷ്കർഷിച്ചാൽ തന്നെ അനധികൃത ഖനനത്തിൻ്റെ തോത് കുറയ്ക്കാനാകും. പക്ഷേ ഇവിടെയും പൊതുമരാമത്ത് വകുപ്പോ സർക്കാരോ മിനക്കെടില്ല. ഈ സർക്കാരിൻ്റെ പൊതു സ്ഥാപനങ്ങളുടെ നിർമ്മാണം പലപ്പോഴും നമ്മൾ സ്വകാര്യ കോൺട്രാക്ടർമാരെയാണല്ലോ ഏൽപ്പിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന പാറയും മറ്റ് സാധനങ്ങളും നിയമപരമായിട്ടാണെന്നും നിയമം ലംഘിക്കാതാണെന്നും ഉറപ്പുവരുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സർക്കാർ നടത്തിയാൽ അതിന് കുറച്ചുകൂടി ഗുണമുണ്ടാകും. പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. സർക്കാർ എപ്പോഴും സർക്കാരിന് വേണ്ടിയാണ് ഒരു പദ്ധതിയെങ്കിൽ ഏത് നിയമവും ലംഘിക്കാം എന്നുള്ള ഒരു വാദം അവർ ഉയർത്താറുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ മാതൃകയാകേണ്ടത്. ഇപ്പം അദാനിക്ക് കല്ല് എത്തിച്ചു കൊടുക്കൽ അദാനി കല്ല് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന റിസോഴ്സസ് പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായി. അപ്പോൾ ആ കല്ലിൻ്റെ ചെലവ് തമിഴ്നാട് വെച്ചാണ് എഴുതിയെടുക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ലോക്കൽ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുമ്പോൾ അദാനിയുടെ ടെൻഡറിൽ
ഉണ്ടാകുന്ന ഈ ലാഭം അദാനിക്ക് മാത്രം വ്യക്തിപരമായ ലാഭമായി മാറുകയാണ്. ഇപ്പം നമ്മളിവിടെ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്തു നിന്നുള്ള കരമന വഴിയുള്ള റോഡിന് മെറ്റൽ എവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ടെൻഡറിൽ അവർ കൊടുത്തിരിക്കുന്ന രേഖ അനുസരിച്ച് ഏതോ ദൂരത്തു നിന്ന് കൊണ്ടുവരാമെന്ന് പറയുകയും എന്നാൽ അത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ ഈ കാര്യങ്ങളിൽ ജാഗരൂകരാകാൻ ശ്രമിച്ചാൽ ഞാൻ പറയുന്ന ഒരു 60% കേരളത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കാം. പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനം, ഇപ്പോൾ കളക്ടർ മുതൽ താഴേക്ക് നമ്മുടെ വില്ലേജ് ഓഫീസർ വരെ, പഞ്ചായത്ത് സെക്രട്ടറി വരെ, സർക്കാർ എടുക്കുന്ന നിലപാടുകളിലുള്ള ഈ അഴകുഴമ്പൻ സമീപനം കൊണ്ട് പലപ്പോഴും ഇവർ തന്നെ നിയമം ലംഘിക്കുന്നവർക്ക് കൂടെ നിൽക്കാൻ നിർബന്ധിതമാകുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അനധികൃത ക്വാറികൾക്ക് പാറ പൊട്ടിക്കാൻ യഥേഷ്ടം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ലഭിക്കുന്നു? ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട ചോദ്യമാണിത്. ജില്ലാ പോലീസ് മേധാവികളുടെ പക്കലാണ് സ്ഫോടക ലൈസൻസ് നൽകുന്നതിനുള്ള അധികാരമെങ്കിലും അനധികൃത ക്വാറികൾക്കെല്ലാം യഥേഷ്ടം ഇപ്പോഴും സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നുണ്ട്. ഇതിന് നിയന്ത്രണം കൊണ്ടുവന്നാൽ തന്നെ അനധികൃത ഖനനത്തിന് തടയിടാം. പക്ഷേ പൊതുമരാമത്ത് വകുപ്പോ ആഭ്യന്തര വകുപ്പോ ഇതിന് മാത്രം മെനക്കെടില്ലെന്ന് വ്യക്തം. ഇപ്പോഴും എക്സ്പ്ലോസീവിൻ്റെ ലൈസൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോഴും ഒരു ഒരു പ്രദേശത്തെ എക്സ്പ്ലോസീവ് സംവിധാനങ്ങൾ നിലനിർത്താനുള്ള നിയമവുമായി ബന്ധപ്പെട്ടുള്ള നിയമ നിയന്ത്രണങ്ങൾ, അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ജില്ലാതലത്തിൽ എസ് പി ഓഫീസാണ് ഇതിനെ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത്. ഈ എക്സ്പ്ലോസീവ് എക്സ്പ്ലോഷൻ നടക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രയായിരിക്കണം, അത് എവിടെ സൂക്ഷിക്കണം, അതെല്ലാ മാസവും നേരിൽ കണ്ട് അതിൻ്റെ പരിശോധന വിധേയമാക്കണം, അതിൻ്റെ സ്റ്റോക്ക് പരിശോധിക്കണം, ഇങ്ങനെയൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ സംസ്ഥാനം നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, അനധികൃത ക്വാറികൾക്ക് പോലും യഥേഷ്ടം ഈ പറയുന്ന സ്ഫോടന സാധനങ്ങൾ, ഇപ്പം നൈട്രേറ്റ് പോലുള്ള വളരെ അപകടകരമായ സ്ഫോടന വസ്തുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുവാനും അതുപയോഗിച്ചുകൊണ്ട് അനധികൃത സ്ഫോടനം നടത്തുവാനുള്ള ഇന്നത്തെ സംവിധാനം ഒരുപക്ഷെ നാളെ ഭീകരവാദികൾക്ക് പോലും കേരളത്തിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തി ലോകത്തെ ഞെട്ടിക്കുന്ന ദുരന്തം ഉണ്ടാക്കാനുള്ള അവസരം പോലും ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സംവിധാനം പരിപൂർണമായി, വിശേഷിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പരിപൂർണമായും പരാജയമാണ്. സംസ്ഥാനത്ത് അനിയന്ത്രിതമായ രീതിയിൽ ഖനനം നടത്തുവാനും ക്വാറികൾക്ക് പെറ്റുപരിഹാരം അനുവാദവും അവസരവും നൽകിയത് ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടത്തിന് ആ തെറ്റ് തിരുത്താനുള്ള അവകാശവും സമയവുമുണ്ട്. അതവർ തിരുത്തുക തന്നെ വേണം, അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ ഇനിയും അപകടഭീഷണി ഉയർത്തിക്കൊണ്ടേയിരിക്കും. നിരപരാധികളായ നിരവധി ജീവനുകളാകും ഇനിയും ബലിയാടാകേണ്ടി വരിക. എന്തായാലും സർക്കാർ ഇനിയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി നേർക്കണ്ണ് വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.